പിന്നെ പൊൻതിങ്കൾ എന്നും നാദം ലയം വീണതേടും പൂവിന് ചായയുടെ മണവോ? ഷോ, നശിപ്പിച്ചു. നല്ലൊരു സ്വപ്നമായിരുന്നു. എനിക്ക് ചുറ്റും കലിയുടെ സ്വർണ മയിലുകൾ ചിറക് വിരിച്ചു നിൽക്കുകയായിരുന്നില്ലേ? എന്നാ പിന്നെ അതിന്റെ കണ്ടിന്യൂറ്റിയായി ഞാനൊന്ന് ചിറക് വിരിച്ചാലോ സാറേ? മയിലിന്റെ കണ്ടിന്യൂറ്റിക്ക് മൂങ്ങാ വന്ന് ചിറക് വിരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലേലും സൂപ്പർ മോഡലും സ്ലിം ബ്യൂട്ടിയുമായ എന്നോട് സാറിന് എപ്പോഴും പുച്ഛം തന്നെ. യോ, സ്ലിം ബ്യൂട്ടി എന്ന് പറഞ്ഞാ മെലിഞ്ഞ എന്ന അർത്ഥം, അല്ലാതെ പർവ്വതം ഒന്നല്ല. ഈ ദീപാവലിക്ക് ഞാൻ മോഡലായ ഗുണ്ടിന്റെ പരസ്യ എലിവാണം പോലെ കേറി അങ്ങ് ഹിറ്റ് ആയത്. അല്ലേലും പടക്കത്തിന്റെ കാര്യത്തിൽ നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളു, മറ്റാരും. എന്നിട്ടാണോ ഈ ജോലിയായ ജോലി മുഴുവൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്? ഇവിടെ ചെവിത്തോണ്ട് പോലൊരു മോഡൽ ഉണ്ടല്ലോ, അവളെ കൊണ്ട് ചെയ്യിച്ചൂടെ ഇതൊക്കെ? അത് നീ പറയരുത്. അവള് വരുമ്പോഴാ ഈ പരസ്യകലാകേന്ദ്രത്തിന് ഒരു ഓളമൊക്കെ ഉണ്ടാവുന്നത്. സിനിമാ നടി തമന്നയെ പോലെ അല്ലേ അവൾ? ഹായ് സാർ, ഗുഡ് മോർണിംഗ്. ഈ തവളെ പോലെ ഇരിക്കുന്ന ഇവളാണോ സാർ തമന്ന എന്ന് പറഞ്ഞത്? സാറല്ലേ പറഞ്ഞത് ഇവള് വരുമ്പോ ഭയങ്കര ഓളാണെന്ന്? കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവളും ചേർന്ന് ചെയ്ത പാലപ്പം സോപ്പിന്റെ പരസ്യത്തിലേ. പാലപ്പം അല്ല, പാലപ്പൂ സോപ്പ്. ആ പൂ സോപ്പ് തന്നെ. അതിന്റെ പരസ്യത്തിലേ ഇവളെക്കാൾ ഓളം ഉണ്ടാക്കിയത് ഈ ഞാനാ. നിന്റെ തലക്കായിരിക്കും ഓളം. എന്റെ ചർമ്മകാന്തിന്റെ രഹസ്യം പാലപ്പൂ ആയുർവേദ സോപ്പ് എന്നും പറഞ്ഞ് ഞാൻ ആ കുളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. അപ്പൊ ആ കുളത്തിൽ എന്തോ ഓളായിരുന്നു. ഇത്രയും തടിയോളം നീ ആ കുളത്തിലെത്തി അടിയാലേ. ആ കുളത്തിൽ ഓളം മാത്രമല്ല, തിരമാല വരെ അടിക്കും. അല്ല സാറേ, ഈ ഫേസ് ക്രീമിന്റെ പരസ്യം ഒന്ന് ഷൂട്ട് ചെയ്യണ്ടേ? ഞാൻ പോയി ഒന്നുകൂടി സുന്ദരിയായിട്ട് വരാം. കാക്ക വിളിച്ചാ കൊക്കാകത്തില്ല എന്ന് കരുതി രണ്ടാളും കുളിക്കാതിരിക്കണ്ട. കാക്കയ്ക്കും അല്പം വൃത്തിയൊക്കെ ആവാം. ബാക്കിയുള്ളവർക്ക് അടുത്ത് വന്ന് നിക്കാനുള്ളതാ. ഇത്രയും സുന്ദരിയായ എന്നെ സാറ് കാക്കയാക്കിയല്ലേ. സാറിനറിയോ, ഇന്നലെ എന്റെ ഫോണിൽ എന്റെ ഫോട്ടോ നോക്കിയിരുന്നപ്പോ അമ്മ ഒന്ന് പറയുക, എടി ദീപിക പദുക്കോണ്ട് ഫോട്ടോയും നോക്കിയിരിക്കാതെ പോയി കുളിക്കടിയുന്നു. ഇതെങ്ങാനാ ദീപിക പദുക്കോൺ കേട്ടിരുന്നെങ്കിലേ നിന്നെ ബോംബെ നാളെ വിട്ട് പിതുക്കിയനെ. നിനക്ക് എന്നെ പോലെ വലിയ ഡാൻസ് ചെയ്യാൻ പറ്റോടി? കളിക്കാൻ പറ്റുമോന്നോ? ഇപ്പൊ കാണിച്ചു തരാം. മനസ്സിനുള്ളിൽ പരച്ചു ഞാൻ കനത്ത നോവിൽ ക്ഷയിച്ചടീണം നിറച്ചു ദിനങ്ങൾ അകറ്റി ഞാൻ ആദ്യങ്ങളിൽ നടങ്ങളിൽ നിറഞ്ഞു കാണാനിറങ്ങി ഞാൻ എന്നെന്നും എന്നിലെ എന്നെ നിന്നെ കണ്ടു ഞാൻ എന്നെ പോലെ കാറ്റ് വാക്ക് ചെയ്ത് കാണിക്കടി. അയ്യ, ഇത് കാറ്റ് വാക്ക് അല്ല, എലിഫന്റ് വാക്കാ. നീ പോടി കൂത്താടി, നീ പോടി വിത്തക്കാളി. ഓ, നിർത്ത് നിർത്ത്. മോഡലുകളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. രണ്ടിന്റെയും പെടലിക്ക് മടലെടുത്തിയാൻ വീക്കും. ആ, ഞാൻ എന്നും പറയാറുള്ളത് ഓർമ്മയുണ്ടല്ലോ, നാല് കാശുണ്ടാക്കാനാണ് ഞാൻ ഈ പരസ്യകലാകേന്ദ്രം തുറന്നു വെച്ചിരിക്കുന്നത്. അല്ലാതെ എന്റെ അച്ഛൻ മണ്ടക്കാട്ട് മണികണ്ഠം മാറാരെ പോലെ അമ്പലപ്പറമ്പ് തോറും കാശ് വാങ്ങാതെ ചെണ്ട കൊട്ടി നടന്ന് ജീവിതം പാഴാക്കലല്ല എന്റെ ലക്ഷ്യം. അതുകൊണ്ട് പരസ്യം മാത്രമല്ല, കല്യാണം, പാലുകാച്ച്, അടിയന്തരം, ടീസർ, പ്രമോ, അങ്ങനെ എന്തും ഏതും ഈ കലാതരം ചെയ്തു കൊടുക്കും.
കേട്ടു സാറേ, നമ്മുടെ മുരുകൻ ചേട്ടൻ വന്നില്ലേ? ഇന്നലെ രാത്രി മുഴുവൻ നിന്ന് മരം കയറ്റക്കാരന്റെ പരസ്യം ചെയ്തിട്ട് അകത്ത് കിടന്ന് ഉറങ്ങുവാ. അയ്യോ, പറയും പോലെ അതിലിത്തിരി മിക്സിംഗ് കൂടി ബാക്കിയുണ്ട്. ഇന്ന് അയാൾക്ക് സീഡി കൊടുക്കാന്ന് പറഞ്ഞതാ. വാളൻപുളി, ഇലുമ്പൻ പുളി, തോട്ടുപുളി, തൊണ്ടൻ പുളി, പുളി ഏതുമാകട്ടെ, ഉത്തരവാദിത്വത്തോടു കൂടി പുളി പറിക്കാൻ സമീപിക്കുക പുളിമുരുകൻ. ഞങ്ങളുടെ മറ്റു പ്രത്യേകതകൾ എത്ര കടിക്കുന്ന ഉറുമ്പുണ്ടായാലും ഏത് എത്താക്കൊമ്പിലും എത്തി വലിഞ്ഞു കയറി പുളി അടിച്ചിടുവാൻ സമീപിക്കുക പുളിമുരുകൻ. അതെ, സാഹസികതയുള്ള പരസ്യം ചെയ്യാൻ നമ്മുടെ മുരുകനെ കഴിഞ്ഞിട്ടേ ഉള്ളു മറ്റാരും. അത് ശരിയാ, അക്കാര്യത്തിൽ മുരുകൻ ചേട്ടൻ ഒരു പുലി മുരുകൻ തന്നെയാ. നിനക്ക് ഞാൻ തന്നതുപോലുള്ള വെറൈറ്റി പരസ്യങ്ങൾ ഏത് പരസ്യ കമ്പനി തരൂടെ? വെറൈറ്റിയുടെ കാര്യമൊന്നും പറയണ്ട. പണ്ട് ഉണ്ണിത്താൻ മാർബിൾസിന്റെ പരസ്യത്തിൽ സുമോ ഗുസ്തിക്കാരനാവാൻ എന്നെ കൊണ്ട് എന്തുമാത്രം വണ്ണം കൂട്ടിച്ചു. അന്ന് നീ കണ്ട ഹോട്ടലുകളിൽ കയറി തിന്നു മുടിച്ചതിന്റെ കാശ് ഞാൻ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല അനിയാ. അതിനും വേണ്ടി സാർ എന്നെ ഇപ്പം പട്ടിണി കിടത്തുവല്ലേ. പിന്നെ ഒരു ടോയ്ലറ്റ് ലോഷന്റെ പരസ്യവാ, അതിനകത്ത് നിനക്ക് കിടുക്ക ഒരു വേഷവാ. ക്ലോസറ്റിൽ നിന്ന് പൊങ്ങി വരുന്ന കീടാണുവിന്റെ വേഷം. അതുകൊണ്ട് നീ കുറച്ചുകൂടി മെലിഞ്ഞ് കുറച്ചും കൂടി വൃത്തികേടാവേണ്ടി വരും. സാറേ, വൃത്തികേടിന്റെ മാക്സിമം ആണ് ഞാൻ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. നിനക്ക് നല്ല റോളുകളൊന്നും തന്നാ ചെയ്യാൻ വയ്യല്ലേ, അതെന്റെ കുഴപ്പമാണോ? എത്ര നാളായിട്ട് ഞാൻ പറയുന്നു ആ ബലബാൻ ടാബ്ലറ്റിന്റെ പരസ്യത്തിലൊന്നും അഭിനയിക്കാൻ. ഏത്? ദാമ്പത്യ ജീവിതത്തിലെ ബലഹീനത മാറ്റാനുള്ള ടാബ്ലറ്റ് അല്ലേ? സാറേ, അത് മാത്രം എന്നോട് പറയരുത്. നല്ലൊരു ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ കഞ്ഞിയിൽ പാറ്റ വീഴ്ത്തരുതേ. എടേ, ചോദിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാ ആ പരസ്യം പിന്നെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യും? ആ ഫാർമസ്യൂട്ടിക്കൽസുകാര് ഇന്നലെയും വിളിച്ചിരുന്നു, ഓൺലൈനിൽ ഉടനെ തന്നെ പ്രമോടണമെന്നാ ഇപ്പോഴത്തെ ഭീഷണി. അഡ്വാൻസ് വാങ്ങിയിട്ട് കൊറേ നാളായേ. ധൈര്യമായിട്ടിരിക്കും സാറേ, ഏതെങ്കിലും ഒരു ഇര വന്ന് വീഴാതിരിക്കത്തില്ല. നിങ്ങൾ നഖം കടിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാ മനുഷ്യ. വരൂന്നേ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഏയ്, അങ്ങനെ ഒന്നുമില്ല ചേട്ടൻ. ലേശം നാണമുള്ള കൂട്ടത്തില്ല ഞാൻ പറയാം. അത് ശരിയാ, നാണമില്ലാത്ത ഇവള് പറയുന്നതാ അതിന്റെ ഒരു വൃത്തി. അതെ, പിന്നെ ഞങ്ങൾ ഇപ്പോഴങ്ങോട്ട് കെട്ടിയ ചൂടറത്ത ദമ്പതിമാരാ. എന്ന് ടാവി പറക്കുന്നതൊന്നും കാണാനില്ലല്ലോ. തനിക്ക് തന്റെ കണ്ണീന്ന് ആവിയും പൊന്നിച്ച് ഒന്നിച്ച് പറക്കുന്ന കാണണോ? അയ്യോ വേണ്ടേ. ഞങ്ങളുടെ കല്യാണ വീഡിയോ പിടിക്കാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്റ്റുഡിയോക്കാരനെ ഏർപ്പാടാക്കിയത്. എന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഒരു ഗുമ്മില്ല. ഉള്ള ഗുമ്മൊക്കെ പോരെ മുത്തേ. ആ, നിങ്ങളുടെ കയ്യിൽ നിന്ന് അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ സി ഡിയിൽ അത് പോരാ, കുറച്ച് തുണ്ടൊക്കെ ഇല്ലാതെ എന്തോന്ന് രസം. അതായത് ഇപ്പോഴത്തെ കല്യാണ സീഡിയിലൊക്കെ സിനിമാ താരങ്ങളെ പോലെ ചെറുക്കന്റെ പെണ്ണിന്റെ പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ഉണ്ടാകുമല്ലോ. അതൊക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ സീഡിയും കളർഫുൾ ആക്കണം. അതൊക്കെ ഞങ്ങൾ ഏറ്റു. സൂപ്പർ ഹിറ്റ് സിനിമ പോലെ അടിപൊളിയാക്കി തരാം. അതുകൊണ്ട് രണ്ടാളും അകത്തു പോയി നന്നായി ഒന്ന് ചമഞ്ഞിട്ട് വന്നേ. അയ്യേ, ഇവിടെ വെച്ച് അതൊക്കെ മോശമല്ലേ. യോ, ചായാനല്ല പറഞ്ഞത്, ചമയാനാ. നമുക്ക് ഇവരെ വെച്ച് മറ്റേ ബലവാൻ ടാബ്ലറ്റിന്റെ പരസ്യം കൂടി അങ്ങ് ചെയ്താലോ. അതിന് വേണ്ട സീഡുകൾ കൂടി നമുക്ക് സൂത്രത്തിൽ അങ്ങ് ഷൂട്ട് ചെയ്യാം. നീ എന്റെ കൂടെ നിന്ന് തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല മാഡം, ഈ ചുണ്ടിലെന്ത് പറ്റി? ഞാനൊന്നും ചെയ്തില്ല. ഞാനേ ലിപ്സ്റ്റിക് തേച്ചതാ. യഥാർത്ഥത്തിൽ ഇത് തേച്ചതാണോ അതേ തിന്നതാണോ? അപ്പോഴേ നമുക്ക് ആദ്യ ലവ് സീനങ്ങ് എടുക്കാം. തുടക്കം വാഴത്തോട്ടത്തിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ പോ. എങ്ങോട്ട്? വാഴത്തോട്ടത്തിലേക്ക്. പറ്റുമെങ്കിൽ രണ്ട് കൊലയും വെട്ടാം.
ഇത് തന്നെയാണ് നമ്മുടെ വാഴത്തോട്ടം. എന്നിട്ട് പേരൊരു കദളി വാഴ പോലും ഇല്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ രണ്ടാളും വാഴത്തോട്ടത്തിലാണെന്ന് സങ്കല്പിച്ച് പ്രേമ സല്ലാപത്തിൽ അങ്ങ് മുഴുകിക്കോളൂ മുഴുകിക്കോളൂ. പാട്ടും മ്യൂസിക്കും നല്ലൊരു വാഴത്തോട്ടമൊക്കെ എഡിറ്റിങ് ഞാനങ്ങ് ശരിയാക്കിക്കോളാം. എന്റെ മുരുക, ഇങ്ങനെ വായിൽ നോക്കി നിൽക്കാതെ പൊസിഷൻ പറഞ്ഞു കൊടുക്കണേ. അതെ, രണ്ടുപേരും വന്നേ. ഞാനാണ് വാഴ. ഇവിടെ നിന്ന് വേണം നിങ്ങൾ രണ്ടുപേരും പ്രേമ പുളകിതരാകേണ്ടത്. ഈ പേട്ട് വാഴയിലോട്ട് നോക്കിയാ ഉള്ള പുളകം കൂടി പോകും. മാഡം പ്ലീസ്, ഉള്ള വാഴ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്. അതെ, രണ്ടാളും വികാര വിവിശരായി വാഴക്കൂമ്പിന് മുന്നിൽ മുഖാമുഖം നോക്കി നിൽക്കണം. കണ്ണിൽ കണ്ണിൽ നിന്നും കണ്ണാടിയിൽ കണ്ണിൽ കണ്ണേ നിന്നെ കണ്ടു ഞാൻ. മാഡത്തിന്റെ വികാര വിവശത ഓക്കെ, ഹസ്ബൻഡിന് വികാരവും ഇല്ല വിവശതയും ഇല്ല, അവശത മാത്രം. മുരുക, ഒന്ന് വികാര വിവശനായി കാണിച്ചു കൊടുക്കണേ. ഈ നിമിഷം പകരുന്നിതാ ോഹി. എനിക്ക് വിവശനാകാൻ ഇത്തിരി മിച്ചം വെച്ചേക്കടാ. മുട്ടേ പൊന്നേ പണിയല്ലേ. ഇതാണ് പറയുന്നത്, അവനവൻ വികാര വിവശനാകേണ്ടിടത്ത് വികാര വിവശനായില്ലെങ്കിൽ അവിടെ പട്ടി കയറി വികാര വിവശനാകുമെന്ന്. ഇനി നമുക്ക് ചൈനയുടെ വൻമതിലിന്റെ പുറത്ത് കയറി പരസ്പരം ചുംബിക്കുന്ന സീൻ എടുത്താലോ. ഏ, മതിലിൽ കയറാനൊന്നും എനിക്ക് പറ്റില്ല. ഓ പിന്നെ, പണ്ട് എന്റെ പിറകെ നടന്ന സമയത്ത് കുപ്പിച്ചില് നിറച്ച് എന്റെ മതിൽ ചാടി കയറാൻ നിങ്ങൾക്ക് ഒരു ഗുരു ഇല്ലായിരുന്നു. എന്തോന്നലേ ഇത്, പറഞ്ഞതൊക്കെ മറന്നുപോയ? മതിലൊക്കെ സങ്കല്പം, എല്ലാം ഞാൻ എഡിറ്റിംഗ് ശരിയാക്കിക്കൊള്ളാം. മുരുക, ഒന്ന് സെറ്റ് ചെയ്യണേ. ദാ ഈ വരയാണ് ചൈനയുടെ വൻമതിൽ. ഇവിടെ നിന്ന് വേണം രണ്ടുപേരും ചുംബിക്കാൻ. പേടിക്കണ്ട, ദാ ഈ ഗ്ലാസിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് നിങ്ങൾ ഗ്ലാസിൽ ചുംബിച്ചാൽ മതി. സാർ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഒരു വഴിയാക്കിക്കൊള്ളും, അല്ല ഭംഗിയാക്കിക്കൊള്ളും. നാണക്കേട്. ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ ആ നാണക്കേട്. ആ പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ. മതി, ഇത്രയും തന്നെ ധാരാളം. എല്ലാം മിക്സ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സീഡി തരാം. പോയിട്ട് വരൂ. ഓൾ ദി ബെസ്റ്റ്. പൊളിച്ചിടാ മുരുക, പൊളിച്ച്. ബലവാൻ ടാബ്ലറ്റിന് വേണ്ടുന്ന സീനൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തടാ. ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കിട്ടിലം പ്രമേയമാക്കി എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനിലെത്തെ. നീ ആ മോഡലുകളെ വിളിച്ചിട്ട് ബാക്കി ചെയ്യാനുള്ള പരസ്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. എടാ ഫ്രോഡ് കലാതരാ. വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഉണ്ട്, നിനക്ക് വല്ല ടാബ്ലറ്റിന്റെ പരസ്യം ചെയ്യാൻ എന്റെ മകളെ പറ്റുള്ളൂ. അല്ലടാ, യോ അടിക്കല്ലേ, അത് ഞാൻ അറിഞ്ഞതല്ല, ഫോട്ടോ മാറിപ്പോയതായിരിക്കും, സോറി. ഈടെ നാട് നീളെ നല്ല പേരും പെരുമയുമുള്ള ആ മണിയണ്ടന്മാരുടെ മോൻ തന്നെയാണോടാ നീ? അയാള് ചെണ്ട കൊട്ടി നേടിയെടുത്ത സൽപ്പേര് കൂടിയാണ് നീ ഈ കച്ചവട കലാകേന്ദ്രത്തിൽ ഇരുന്ന് നശിപ്പിക്കുന്നത്. എന്റെ പൊന്ന് ചേട്ടാ, ഞാനിനി കുറേശ്ശെ കുറേശ്ശെ നന്നായിക്കോളാം. ദയവ് ചെയ്ത് ഇത് പരസ്യമാക്കരുത്. കലാകാരനായ എന്റെ അച്ഛന്റെ പരിപാവനമായ ചെണ്ടയെ ഓർത്തെങ്കിലും പ്ലീസ്.